ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ സഭയിലെ അരുമസന്ധാനങ്ങളോടും അവരെ മേയിച്ചു നടത്തുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ സഭ സഭാദിനമായി കൊണ്ടാടുകയാണ്. സഭാദിനമായി കൊണ്ടാടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുത്തിരി നോട്ടം നമുക്ക് വേണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉൾക്കാഴ്ചയോടെയാണോ നാം മുന്നോട്ട് പോകുന്നതെന്ന് ഓർക്കണം. ഇന്നത്തെ വായനയിൽ വിശുദ്ധ യോഹന്നാൻ 9 കണ്ണില്ലാതിരുന്ന ആ പ്രവചകന് കാഴ്ച ലഭിക്കുന്നു, പിന്നെ അവൻ ഉൾക്കാഴ്ച ലഭിക്കുന്നു. അതാണ് അദ്ദേഹം അവസാനിക്കുന്നത്. അതേസമയം അവിടെ പറയുന്നത് യഹൂദന്മാരെയും അവരെ നയിച്ച് നടത്തുന്നവർക്കും ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹവും പ്രകാശവും പറഞ്ഞ് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനത്തെ നയിച്ചു നടത്തുന്ന പരിശുദ്ധ സഭയുടെ, അതായത് കർത്താവിൻ്റെ തല ശരീരമായിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ, ഈ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളെ നോക്കുന്നത് നമ്മുടെ പരിശുദ്ധ ബാബാതിരുമേനിയാണ് പ്രധാനമന്ത്രി അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവകൃപ ലഭിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആയുരാരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെടുവാനും സഭയ്ക്കത് ഗുണകരമാകുവാനും പ്രത്യേകിച്ച് ഓർക്കും. മാത്രമല്ല, നിങ്ങളെ നയിച്ചു നടത്തുന്ന ഞങ്ങൾക്കും വിവേകവും അതുപോലെ നിവാസവും ഉണ്ടാകുവാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാർക്ക്, വൈദികണങ്ങൾക്ക്, എല്ലാവർക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും കരുത്തും കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. സർവജനവും ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമായി, ദൈവത്തിൻ്റെ നല്ല മക്കളായി ജീവിക്കാനായിട്ട് കഴിയണം. ഭാരതത്തിൽ മാതൃകയുള്ള ദൈവാശ്രയബോധമുള്ള ഒരു നല്ല കൂട്ടമായിരിക്കാൻ ഈ കാതോലിക്ക ദിനത്തിൽ നമുക്ക് കഴിയട്ടെ. അത് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ദൈവം നമ്മുടെ ഈ സഭ സ്വയം സേവക സഭയാണ്. ഈ കിഴക്കൻ സഭകളിലെ സ്വയം സേവകത്വമുള്ള സഭയുടെ വിശ്വാസം പോലെ ഈ ഭാരതത്തിന് സ്വതന്ത്രമായി തനതായ കാതോലിക്കയിട്ടുണ്ട്. അതിന് കീഴിൽ അടിയുറച്ച് ദൈവാശ്രയബോധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മെ